എല്ലാവർക്കും ജാൻസിസ് ബാഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ പൂന്തോട്ടം ഇതേപോലെ നിറഞ്ഞ് പൂക്കൾ വരാൻ പോകുന്നൊരു സമയമാണ്. അപ്പോൾ എൻ്റെ ബോഗൻവില്ല പകുതിയിലധികം പൂക്കളായി, ചിലതിലൊക്കെ പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, മുട്ടായി വരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കറിയാം NPK എന്ന് പറയുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയ ഒരു റേഷ്യോ ആണ്. അതായത് അത് മൂന്നും അടങ്ങിയ സമീകൃത ആഹാരം എന്ന് പറയുന്ന പോലെ സമീകൃത വളമാണ്. നമ്മുടെ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അതാണ്. ചെടികൾ വളരണം, അതുപോലെ നന്നായിട്ട് പൂവിടണം, നല്ല ഹെൽത്തായിട്ട് നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ NPK വളങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷോപ്പുകളിൽ വളങ്ങൾ കൊടുക്കുന്ന ഷോപ്പുകളിൽ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ 19 പോലെയുള്ള തരി പോലെയുള്ള ഇതേപോലെയുള്ള വളമല്ല കിട്ടുന്നത്. അതിപ്പോൾ 18 കൂടുതലും ഉള്ളത്. അപ്പോൾ ഞാൻ 19 എന്ന് പറയുമ്പോൾ പലരും അത് കിട്ടുന്നില്ല, അത് എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്താണ് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 35 രൂപയ്ക്ക് കിലോ വരുന്ന NPK 19 നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിലുള്ള വള്ളം തീർന്നപ്പോൾ നമ്മുടെ വടക്കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 19 ചുവട്ടിലിട്ട് കൊടുക്കുന്ന തരി പോലെയുള്ളത് ഇപ്പോൾ വരുന്നില്ല, അത് സ്പ്രേ ചെയ്യാനുള്ളതാണ് വരുന്നത്. അപ്പോൾ സ്പ്രേ ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്പ്രേ ചെയ്യാനുള്ള 19 വാങ്ങി, അതുപോലെ ചുവട്ടിലിട്ട് കൊടുക്കാൻ NPK 18 വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ 17 ചിലപ്പോൾ ചില കടകളിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 18 18 18 നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരേ അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു വളം. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം രാസവളമാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ചെടികൾ വളരെ ചെടികൾക്ക് ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം. ചെറിയ ചെടികൾക്കും വലിയ ചെടികൾക്കും വേറെ വേറെ അളവാണ്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് ഇപ്പോൾ പ്രത്യേകം പറയാം. അപ്പോൾ ഇതിന് നോക്കിയാലറിയാം, ഈ തരിയിൽ നോക്കിയാലറിയാം മൂന്ന് കളറിലുള്ള കണ്ടൻറ്റ്, അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം മൂന്ന് തരത്തിലുള്ളത് തുല്യ അളവിലാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒത്തിരി അളവ് പാത്രങ്ങളുണ്ടാവും. ഇപ്പോൾ മരുന്നൊക്കെ വാങ്ങുന്ന വീടുകളിലാണെങ്കിൽ അതിൻ്റെ അടപ്പനോ അതല്ലെങ്കിൽ സ്പൂണുകളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ അതൊക്കെ ഓരോ ഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ സ്പൂണുകൾ അല്ലെങ്കിൽ അളവുകളൊന്നും നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കണം. നമുക്ക് ഏതാണ് അവൈലബിൾ സ്പൂണുകൾ, അല്ലെങ്കിൽ ഒരു അളവ് നമ്മൾ അറിഞ്ഞു വയ്ക്കണം. 5 ഗ്രാം എത്രയുണ്ടാവും, 4 ഗ്രാം എത്രയുണ്ടാവും, 3 ഗ്രാം, 10 ഗ്രാം എത്രയുണ്ടാവും എന്നൊക്കെയുള്ള ഒരു അറിവ് നമ്മൾ ആദ്യം ഒരളവ് ഉണ്ടാക്കി വെച്ചിരിക്കണം. 1 ഗ്രാമിൻ്റെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ്, ചെറിയ സ്പൂണുകളൊക്കെ 1 ഗ്രാമാണ്. അത് നമ്മളൊന്ന് എടുത്തു വയ്ക്കണം. ചെടികളെ സ്നേഹിക്കുന്നൊരു പ്രത്യേകം അറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പൂൺ വെച്ചിട്ട് വേണം ഓരോ ചെടികളുടെയും അളവിന് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ ചെടികൾ കാണിച്ചിട്ട് അത് എത്ര ഇട്ട് കൊടുക്കണമെന്ന് പറയാം. പിന്നെ നമുക്ക് കിട്ടുന്നത് 19 19 19 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ വരുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ചെടികൾ നന്നായിട്ട് വളർന്നു കാണും, പക്ഷേ പൂക്കൾ ഉണ്ടാവാനായിട്ടൊരു മടിയും കുറച്ച് വൈകൊക്കെ വൈകുന്നത് പോലെ കാണുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ 19 19 19 എന്ന് പറയുന്ന ഇതേപോലെയുള്ള കുഞ്ഞു തരി പോലെ, പഞ്ചസാര പോലെ വെള്ളത്തിലിട്ടാൽ അപ്പം തന്നെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണ്. അത് നമ്മൾ വളരെ ചെറിയ അളവിലേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ അതും ചെടികളുടെ മച്യൂരിറ്റി നോക്കിയിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ 1 ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു അളവ് നമ്മൾ കണ്ടുവയ്ക്കണം. ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പാണെങ്കിൽ അത് 1 ഗ്രാമാണ്. നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അലിയും. നല്ല മച്യൂറായിട്ടുള്ള ചെടികൾക്ക് നമ്മളതൊരു 4 ഗ്രാം ഇട്ട് കൊടുക്കണം. 1 ലിറ്ററിൽ 1 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലത്തെ 4 ഗ്രാം എന്ന് പറയുമ്പോൾ 4 കുഞ്ഞു സ്പൂണുകൾ 4 ഗ്രാം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ലയിച്ചു കഴിഞ്ഞുമ്പോൾ നമ്മളത് ഇളക്കി നന്നായിട്ട് ഇളക്കി കഴിഞ്ഞുമ്പോഴേക്കും അത് നന്നായിട്ട് അതിനകത്ത് ലയിച്ചു പോകും. അത് നമ്മൾ സ്പ്രെയറിലാക്കിയിട്ട് നമ്മൾ ചെടികളുടെ തണ്ടിലും ഇലയിലും അങ്ങനെ എല്ലായിടത്തും അടിച്ചു കൊടുക്കുക. പൂ ഉണ്ടായതിന് ശേഷമല്ല, പൂ ഉണ്ടാകുന്നതിന് മുമ്പ്. പൂ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പൂ ഉണ്ടായി മുട്ടുകളുണ്ടായി വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അടിക്കരുത് കേട്ടോ. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ചെടികൾ നിറച്ച് ഇലകളായിട്ട് തിങ്ങി നിൽക്കുന്നുണ്ട്, നല്ല ഹെൽത്തായിട്ട് നിൽക്കുന്നുണ്ട്, അതിനകത്ത് പൂക്കളില്ലാന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെയുള്ള NPK 19 19 19 ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ, ഇപ്പോൾ ഗ്രീൻ കെയർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അതുപോലെ മിറാക്കിൾ 20 ഇതൊക്കെ കൊടുക്കാം. പക്ഷേ നമ്മുടെ ബോഗൻവില്ല പോലെയുള്ള ചെടികൾക്ക് ഇതേപോലെയുള്ള 19 19 19 വെള്ളത്തിൽ ലയിപ്പിച്ചതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലും അളവുണ്ട് കേട്ടോ. മച്യൂറായിട്ടുള്ള ഒരു ചെടിക്കാണ് 1 ലിറ്ററിൽ 4 ഗ്രാം വരെ നമ്മൾ ഇതേപോലെയുള്ള NPK വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ചെടികൾ ചെറുതാണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ചെടിയുടെ വലിപ്പവും ആ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് എങ്ങനെ നമുക്ക് ഈ NPK രാസവളങ്ങൾ കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി കണ്ടല്ലോ, ഇതൊരു 12 ഇഞ്ച് പൊക്കവും 12 ഇഞ്ച് വ്യാസവുമുള്ള ഒരു ചട്ടിയാണ്. സാധാരണ നമ്മൾ ഇതേപോലത്തെ ചട്ടികളിൽ കൂടുതൽ ആളുകൾ വെച്ചിരിക്കുന്നത് കണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് ഇത് പൂവായിട്ടുണ്ട്, ഇത് ഇട്ട് കൊടുക്കണ്ടില്ല, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടല്ലോ, ഈ സ്പൂൺ എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. 5 ഗ്രാം ഇതിനകത്ത് അളവ് കൊള്ളും, കണ്ടോ, ഏകദേശം ഇത്രയും വരും. ഇതാണ് നമ്മൾ ഈ ഒരു ചെടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുത്ത് ഇടണം. പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ എന്താ വളമൊക്കെ അതിനകത്ത് ലയിക്കാനും അതുപോലെ അത് തറഞ്ഞെടുക്കുന്നതിന് ഒരു വായുസഞ്ചാരം കിട്ടാനും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ ചുവടകത്തി, എത്രയും നമുക്ക് ചുവടകത്തി കൊടുക്കാമോ അത്രയും ചുവടകത്തി ഇട്ട് കൊടുക്കണം. കട ചേർത്തിട്ട് കൊടുക്കരുത്, ജൈവവളം ഇട്ട് കൊടുക്കുന്ന പോലെയല്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ജൈവവളമായാലും നമ്മൾ ചെടിയുടെ കട ചേർത്തിട്ട് കൊടുക്കരുത്. എന്നിട്ട് നമ്മളിതിൻ്റെ ആ തരി നമ്മളിതിൻ്റെ ഏറ്റവും ചട്ടിയുടെ അരിക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത് ഈ ഒരു അളവിലുള്ള ചട്ടിയാണ്, അതിനകത്ത് മണ്ണ് കുറവാണ്. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് വേണം നമ്മൾ വളമിട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത 5 ഗ്രാമിൻ്റെ പകുതി, ഇപ്പം നമ്മൾ 5 ഗ്രാമിൻ്റെ ഇട്ട് കൊടുത്ത ഒരു അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഇതിൻ്റെ പകുതി എടുക്കുക. പകുതി എടുത്ത് ആ ഒരു അളവാണ് നമ്മുടെ ഈ ചെടികൾക്കും ഇട്ട് കൊടുക്കുക, ഈ ചെടി ഈ ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെയുള്ള ചട്ടിയിലാണ് നിങ്ങളുടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് അത് 5 ഗ്രാമിൻ്റെ പകുതി, ഒരു 2.5 ഗ്രാം വരുന്ന രീതിയിൽ നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കുക. അടുത്ത ചട്ടി എന്ന് പറയുന്നത് അതിലും ചെറിയ ചട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നതിൽ 1/2 ഗ്രാം 1 ഗ്രാം കുറവുള്ള അളവിൽ നമ്മൾ ഈ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ചട്ടിയുടെ അളവനുസരിച്ച് നിങ്ങൾ ചുവട് അകത്തിയിട്ട് ഇട്ട് കൊടുക്കുക. ഏറ്റവും ചെറിയ ചട്ടിയിൽ എനിക്ക് തോന്നുന്നു 1 ഗ്രാം മതി, 1 ഗ്രാമിൻ്റെ അടുത്ത് മതി. അത് ആ ചെടിയുടെ വലിപ്പമൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ നമ്മളെങ്ങനെ രാസവളം ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഇതുപോലെ നമ്മൾ ചെടികൾക്കിടാം. ഇനി ഇതിലും വലിയ ചട്ടികൾ, ഇപ്പോൾ എൻ്റെ മൾട്ടി കളറിൻ്റെ വലിയൊരു ചട്ടിയുണ്ട്, ആ ചട്ടിയിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 10 ഗ്രാം ഇടും. ഇത്രയും വലിയ ചട്ടിയാണ്, അതിനകത്ത് നമ്മൾ 10 ഗ്രാം. ഇപ്പം ഞാൻ ഇട്ടതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ചെടി നല്ല ഉഷാറായിട്ടുണ്ട്. നിങ്ങൾ ചെടി കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഹെൽത്തി ആയിട്ട് ചെടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പ നല്ല രീതിയിൽ ചെടി വളരാനും നല്ല പുഷ്ടിപ്പെട്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കാനും പൂവിടാനും നമുക്ക് ഇതേപോലെയുള്ള NPK 19x19 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ 18x18 പോലെയുള്ള വളങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചുവട്ടിലിട്ട് കൊടുക്കുകയും ചെയ്യാം. ചെടി ഇതേപോലെ നന്നായിട്ട് ഇലകളൊക്കെ പിടിച്ച് നല്ല പച്ചപ്പോടുകൂടി നിൽക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന റോസ് കളറിലുള്ള 19x19 വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ പൂവിടാനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ചെടികളിൽ മുട്ടുകൾ വന്നു പൂക്കളായെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ ആ പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് വീണ്ടും ഇലകളൊക്കെ നല്ല രീതിയിൽ വന്ന് തളിർത്ത് വന്നതിന് ശേഷം മാത്രമേ പൂവിടാനായിട്ടുള്ള സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഇതേപോലെ നമ്മുടെ ഈ NPK വളം കൊടുക്കേണ്ടത് ബോഗൻവില്ലയ്ക്ക് മാത്രമല്ല കേട്ടോ, മറ്റുള്ള ഏത് പൂച്ചെടികൾക്കും പൂക്കൾ ഉണ്ടാവാൻ മടിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. പൂക്കൾ കുറഞ്ഞ ഇലകൾ നന്നായിട്ട് തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ല ചെടികൾക്ക് ഹെൽത്ത് കുറവാണെങ്കിൽ നമുക്ക് ചുവട്ടിൽ ഇതുപോലെയുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പൂക്കൾ ഇടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 18x18 പോലെയുള്ള കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഫാക്റ്റും ബോസിൻ്റെ 20x20x0, അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഇല്ലാത്തത് ലഭിക്കും. അത് ആയാലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വളം വിൽക്കുന്ന കടകളിൽ ഏതാണോ നമുക്ക് ഇതേപോലെയുള്ള വളങ്ങൾ അവൈലബിൾ എന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കളക്ട് ചെയ്ത് ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടം ഇനി ഇതേപോലെയുള്ള പൂക്കൾ കൊണ്ട് നിറച്ച് നമുക്ക് മനസ്സിനും കണ്ണിനും നല്ലൊരു കുളിർമ നൽകുന്ന ഒരു കാഴ്ച അടുത്ത് തന്നെ വരും. അപ്പോൾ ഇതേപോലെയുള്ള ചെടികളുടെ കെയറിങ്ങും മറ്റുള്ള ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.